HSST K.Tet മലയാളത്തിലെ സിലബസിനകത്തുള്ള എഴുത്തച്ഛൻ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഏതാനും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാ തവണയും പറയാറുള്ളത് പോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തേക്കുക. വിഷയത്തിലേക്ക് കടക്കാം. വ്യാസമഹാഭാരതത്തിൽ എത്ര പർവ്വങ്ങളുണ്ട്? 18. വ്യാസമഹാഭാരതത്തിൽ എത്ര പർവ്വങ്ങളാണ്? 18. എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ എത്ര പർവ്വങ്ങളുണ്ട്? 21. വ്യാസ മഹാഭാരതത്തെ അധികരിച്ച് എഴുത്തച്ഛൻ തയ്യാറാക്കിയ എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ 21 പർവ്വങ്ങളാണ് ഉള്ളത്. എഴുത്തച്ഛൻ ഉപയോഗിച്ചിട്ടുള്ള പ്രധാന വൃത്തം കാകളി. എഴുത്തച്ഛൻ ഉപയോഗിച്ചിട്ടുള്ള പ്രധാന വൃത്തം കാകളി. കിളിപ്പാട്ട് എന്നാൽ എന്ത്? കിളിയെക്കൊണ്ട് പാടിക്കുന്ന പാട്ടാണ് കിളിപ്പാട്ട്. കിളിപ്പാട്ട് കൃതികൾ എന്നറിയപ്പെടുന്നത് അധ്യാത്മരാമായണം, മഹാഭാരതം. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ എത്ര കാന്ഡങ്ങളുണ്ട്? 6. 6 കാന്ഡങ്ങളാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടിലുള്ളത്. നവരസങ്ങളും വർണ്ണിച്ചിട്ടുള്ള എഴുത്തച്ഛന്റെ കിളിപ്പാട്ടാണ് മഹാഭാരതം കിളിപ്പാട്ട്. രാമായണം കിളിപ്പാട്ടിൽ ഇല്ലാത്തതും മഹാഭാരതം കിളിപ്പാട്ടിൽ പ്രയോഗിച്ചിട്ടുള്ളതുമായ വൃത്തമാണ് അന്നനട. സുന്ദരകാന്ഡത്തിലെ വൃത്തം കളകാഞ്ചി. കിളിപ്പാട്ട് വൃത്ത സ്വീകരണത്തിന് എഴുത്തച്ഛന് മാതൃകയായ തമിഴ് കാവ്യരീതികൾ പൈങ്കിളിക്കണ്ണി, പരാപരക്കണ്ണി. മലയാളത്തിൽ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛനാണ്. എഴുത്തച്ഛന്റെ കാലം 16-ാം നൂറ്റാണ്ടാണ്. എഴുത്തച്ഛന്റെ ജന്മദേശം തിരൂർ തൃക്കണ്ടിയൂരാണ്. എഴുത്തച്ഛന്റെ മഹാസമാധിയായി കരുതപ്പെടുന്ന സ്ഥലം പാലക്കാട് ചിറ്റൂർ മഠമാണ്. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരൂർ തുഞ്ചൻ പറമ്പിലാണ്. തുഞ്ചൻ ദിനമായി ആചരിക്കുന്നത് December 31. സംസ്കൃത രാമായണത്തിന്റെ ആദ്യ സ്വതന്ത്ര വിവർത്തനം തയ്യാറാക്കിയത് എഴുത്തച്ഛനാണ്. പൈങ്കിളിക്കണ്ണി, പരാപരക്കണ്ണി എന്നീ വൃത്തങ്ങളുടെ ഉപജ്ഞാതാവ് തായ് മാനവറാണ്. വ്യാസഭാരതത്തിൽ നിന്ന് എഴുത്തച്ഛൻ ഏറ്റവും കൂടുതൽ സംക്ഷേപിച്ച് എഴുതിയത് ഗീതോപദേശമാണ്. കിളിപ്പാട്ട് രീതിയിലുള്ള തമിഴ് കാവ്യരീതിയാണ് കിളിവിരുത്ത്. അധ്യാത്മരാമായണത്തിന്റെ ആദ്യ മലയാള ഗദ്യ പരിഭാഷ രചിച്ചത് KP നാരായണ പിഷാരടിയാണ്. അധ്യാത്മരാമായണത്തിലെ ലക്ഷ്മണോപദേശത്തിന് തത്വബോധിനി എന്ന വ്യാഖ്യാനം രചിച്ചത് KC കേശവപിള്ള. എഴുത്തച്ഛന്റേതെന്ന് കരുതുന്ന മറ്റു കൃതികൾ ഹരിനാമ കീർത്തനം, ഭാഗവതം കിളിപ്പാട്ട്, ചിന്താരത്നം, കൈവല്യ നവനീതം, ഗണാഷ്ടകം, ബ്രഹ്മാണ്ട പുരാണം കിളിപ്പാട്ട് എന്നിവയാണ്. എഴുത്തച്ഛന്റെ ജീവിതകാലത്തെ കുറിച്ച് ആദ്യമായി രേഖപ്പെടുത്തിയത് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ്. എഴുത്തച്ഛൻ രചിച്ചതെന്ന് കരുതപ്പെടുന്ന അക്ഷരമാലാ സ്തോത്ര കൃതിയാണ് ഹരിനാമ കീർത്തനം. അധ്യാത്മരാമായണം ആദ്യം മുദ്രണം നടത്തിയത് എവിടെ? വിദ്യാവിലാസം അച്ചുകൂടം. പഞ്ചമവേദം എന്ന് വിളിക്കുന്നത് ഏത് കൃതിയെയാണ്? മഹാഭാരതം കിളിപ്പാട്ടിനെയാണ്. അധ്യാത്മരാമായണത്തിന് രാമായണ സുധ എന്ന മലയാള ഗദ്യ പരിഭാഷ തയ്യാറാക്കിയത് പ്രൊഫസർ ഇ രാഘവ വാര്യറാണ്.
അധ്യാത്മ രാമായണത്തിന് മലയാള വ്യാഖ്യാനം തയ്യാറാക്കിയത് ഡോക്ടർ രാമചന്ദ്ര ദേവ് ആണ്. അധ്യാത്മ രാമായണത്തിന് മലയാള വ്യാഖ്യാനം തയ്യാറാക്കിയത് ഡോക്ടർ രാമചന്ദ്ര ദേവ്. എഴുത്തച്ഛന്റെ ഭാഷ മണിപ്രവാളത്തിലെ ഒരു പ്രത്യേക ഭാഗമാണെന്ന് അഭിപ്രായപ്പെട്ടത് വെൺമണി പി വി ചാക്കോ. എഴുത്തച്ഛന്റെ ഭാഷ മണിപ്രവാളത്തിന്റെ ഒരു പ്രത്യേക ഭാഗമായത് ഒരു അതിൻ്റെ ഒരു വകഭേദം എന്നുള്ള അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നതാണ് അഭിപ്രായപ്പെട്ടത് വെൺമണി പി വി ചാക്കോ. അവിടെ ഒരു തെറ്റുണ്ടോ തിരുത്തി വായിക്കുക. ലൈക്ക് മിൽട്ടൺസ് പോയട്രി, എഴുത്തച്ഛൻസ് പോയട്രി മേ ബി കമ്പയർഡ് ടു ദ വോയിസ് ഓഫ് സി. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര്? കെ എം തരകൻ. ലൈക്ക് മിൽട്ടൺസ് പോയട്രി, എഴുത്തച്ഛൻസ് പോയട്രി മേ ബി കമ്പയർഡ് ടു ദ വോയിസ് ഓഫ് സി. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് കെ എം തരകനാണ്. നിരന്ന വീലികൾ നിരക്കവേ കുത്തി എന്ന് തുടങ്ങുന്ന പാർത്ഥസാരഥി വർണ്ണന ഏത് കൃതിയിലേതാണ്? മഹാഭാരതം കിളിപ്പാട്ട് കർണപർവം. നിരന്ന വീലികൾ നിരക്കവേ കുത്തി എന്ന് തുടങ്ങുന്ന പാർത്ഥസാരഥി വർണ്ണന ഏത് കൃതിയിലേതാണ്? മഹാഭാരതം കിളിപ്പാട്ട് കർണപർവം. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തെങ്കിലില്ലേ നിർണയം ആരുടെ വരികളാണ്? എഴുത്തച്ഛന്റെ വരികളാണ്. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തെങ്കിലില്ലേ നിർണയം ആരുടെ വരികൾ? എഴുത്തച്ഛന്റെ വരികൾ. ശാന്തമായ രൗദ്രമായ സൗമ്യമായ ഘോരമായ കാന്തിമതാം കാന്തിരൂപായനേ നമഃ ഏത് കൃതിയിലെ വരികളാണ്? അധ്യാത്മ രാമായണം യുദ്ധകാന്ഡം. ശാന്തമായ രൗദ്രമായ സൗമ്യമായ ഘോരമായ കാന്തിമതാം കാന്തിരൂപായനേ നമഃ എന്ന് തുടങ്ങുന്നത് ഏത് കൃതിയിലെ വരികളാണ്? അധ്യാത്മ രാമായണം യുദ്ധകാന്ഡത്തിലെ വരികളാണ്. സന്തോഷമാകുന്നത് നന്ദനം വനം സന്തതം ശാന്തിയെ കാമസുരഭികൾ ഏത് കൃതിയിലെ വരികൾ? അധ്യാത്മ രാമായണം അയോധ്യാകാന്ഡത്തിലെ വരികളാണ്. സന്തോഷമാകുന്നത് നന്ദനം വനം സന്തതം ശാന്തിയെ കാമസുരഭികൾ എന്നത് ഏത് കൃതിയിലെ വരികളാണ്? അധ്യാത്മ രാമായണം അയോധ്യാകാന്ഡം. എഴുത്തച്ഛനെ എഴുത്തിന്റെ രാജശില്പി, ഭാഷയിലെ വിപ്ലവകാരി എന്നിങ്ങനെ വിലയിരുത്തിയത് പി കെ ബാലകൃഷ്ണനാണ്. എഴുത്തച്ഛനെ എഴുത്തിന്റെ രാജശില്പി, ഭാഷയിലെ വിപ്ലവകാരി എന്നിങ്ങനെ വിലയിരുത്തിയത് പി കെ ബാലകൃഷ്ണനാണ്. എഴുത്തച്ഛനെ പുതുമലയാൻമതൻ മഹേശ്വരൻ എന്ന് വിശേഷിപ്പിച്ചത് വള്ളത്തോളാണ് അദ്ദേഹത്തിന്റെ സാഹിത്യമഞ്ജരി എന്ന കൃതിയിൽ. എഴുത്തച്ഛനെ പുതുമലയാൻമതൻ മഹേശ്വരൻ എന്ന് വിശേഷിപ്പിച്ചത് വള്ളത്തോളാണ് അദ്ദേഹത്തിന്റെ സാഹിത്യമഞ്ജരി എന്ന കൃതിയിൽ. ശുദ്ധ ദ്രാവിഡ ശാഖയിൽ ശാസ്ത്ര സംസ്കാരം സിദ്ധിച്ച പാട്ടാണ് കിളിപ്പാട്ടിന്റെ ജനനി എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ കെ എൻ എഴുത്തച്ഛനാണ്. ശുദ്ധ ദ്രാവിഡ ശാഖയിൽ ശാസ്ത്ര സംസ്കാരം സിദ്ധിച്ച പാട്ടാണ് കിളിപ്പാട്ടിന്റെ ജനനി എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ കെ എൻ എഴുത്തച്ഛനാണ്. കിളിപ്പാട്ടിലെ വൃത്തകാര്യം പ്രധാനമല്ലെന്ന് അഭിപ്രായപ്പെട്ടതും ഡോക്ടർ കെ എൻ എഴുത്തച്ഛനാണ്. കിളിപ്പാട്ടിലെ വൃത്തകാര്യം പ്രധാനമല്ലെന്ന് അഭിപ്രായപ്പെട്ടതും ഡോക്ടർ കെ എൻ എഴുത്തച്ഛനാണ്. കൃഷ്ണഗാഥയെ മാറ്റി നിർത്തിയാൽ ഭാഷയിലെ ക്ലാസിക് പ്രസ്ഥാനം വളർന്നത് കിളിപ്പാട്ടിലൂടെയാണ് എന്ന് അഭിപ്രായപ്പെട്ടതും ഡോക്ടർ കെ എൻ എഴുത്തച്ഛനാണ്. കൃഷ്ണഗാഥയെ മാറ്റി നിർത്തിയാൽ ഭാഷയിലെ ക്ലാസിക് പ്രസ്ഥാനം വളർന്നത് കിളിപ്പാട്ടിലൂടെയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ കെ എൻ എഴുത്തച്ഛനാണ്. പുതിയ അക്ഷരമാലാക്രമത്തിന് വേണ്ടി എഴുത്തച്ഛൻ എഴുതിയതാണ് ഹരിനാമ കീർത്തനം എന്ന് അഭിപ്രായപ്പെട്ടത് കെ പി നാരായണ പിഷാരടിയാണ്. പുതിയ അക്ഷരമാലാക്രമത്തിന് വേണ്ടി എഴുത്തച്ഛൻ എഴുതിയതാണ് ഹരിനാമ കീർത്തനം എന്ന് അഭിപ്രായപ്പെട്ടതും കെ പി നാരായണ പിഷാരടി. നാട്ടാശാന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന എഴുത്തുവള്ളി സമ്പ്രദായത്തിന് അടിത്തറയിട്ടത് എഴുത്തച്ഛനാണ് എന്ന് അഭിപ്രായപ്പെട്ടത് കെ പി നാരായണ പിഷാരടിയാണ്. നാട്ടാശാന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന എഴുത്തുവള്ളി സമ്പ്രദായത്തിന് അടിത്തറയിട്ടത് എഴുത്തച്ഛനാണ് എന്ന് അഭിപ്രായപ്പെട്ടതും കെ പി നാരായണ പിഷാരടി. നമുക്ക് എഴുത്തച്ഛനെടുത്ത ഭാഷാക്രമം കണക്കേ ശരണം എന്ന് പറഞ്ഞത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. നമുക്ക് എഴുത്തച്ഛനെടുത്ത ഭാഷാക്രമം കണക്കേ ശരണം എന്ന് പറഞ്ഞത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. പൂവിൽ നിന്ന് ഫലത്തിലേക്കുള്ള മാറ്റമാണ് രാമായണത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്നത്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ചേലനാട്ട് അച്യുത മേനോനാണ്. പൂവിൽ നിന്ന് ഫലത്തിലേക്കുള്ള മാറ്റമാണ് രാമായണത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് കടക്കുമ്പോൾ കാണുന്നത്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ചേലനാട്ട് അച്യുത മേനോനാണ്. ലോക സാഹിത്യത്തിലേക്ക് ഇന്ത്യയുടെ സംഭാവനയാണ് മഹാഭാരതം എന്ന് പറഞ്ഞത് ഡോക്ടർ കെ എൻ എഴുത്തച്ഛനാണ്. ലോക സാഹിത്യത്തിലേക്ക് ഇന്ത്യയുടെ സംഭാവനയാണ് മഹാഭാരതം എന്ന് പറഞ്ഞത് ഡോക്ടർ കെ എൻ എഴുത്തച്ഛനാണ്. ഹരിനാമ കീർത്തനത്തിന് തത്വദീപിക എന്ന വ്യാഖ്യാനം രചിച്ചത് പി കെ നാരായണപിള്ളയാണ്. ഹരിനാമ കീർത്തനത്തിന് തത്വദീപിക എന്ന വ്യാഖ്യാനം രചിച്ചത് പി കെ നാരായണപിള്ളയാണ്. ഹരിനാമ കീർത്തനത്തിന് ശിവാരവിന്ദം എന്ന വ്യാഖ്യാനം തയ്യാറാക്കിയത് ജി ബാലകൃഷ്ണൻ നായരാണ്. ഹരിനാമ കീർത്തനത്തിന് ശിവാരവിന്ദം എന്ന വ്യാഖ്യാനം തയ്യാറാക്കിയത് ജി ബാലകൃഷ്ണൻ നായരാണ്. എഴുത്തച്ഛനിൽ സമഗ്ര ഗവേഷണം നടത്തിയ പണ്ഡിതരാണ് ചേലനാട്ട് അച്യുത മേനോനും പി കെ നാരായണപിള്ളയും. എഴുത്തച്ഛനിൽ സമഗ്ര ഗവേഷണം നടത്തിയ പണ്ഡിതരാണ് ചേലനാട്ട് അച്യുത മേനോനും പി കെ നാരായണപിള്ളയും.
എഴുത്തച്ഛൻ പാറ എന്നറിയപ്പെടുന്ന സ്ഥലം നിലനിൽക്കുന്ന എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചിറ്റൂർ രാമാനന്ദ ഗുരുമഠത്തിന് സമീപം. എഴുത്തച്ഛൻ പാറ എന്നറിയപ്പെടുന്ന സ്ഥലം നിലനിൽക്കുന്ന എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചിറ്റൂർ രാമാനന്ദ ഗുരുമഠത്തിന് സമീപം. എഴുത്തച്ഛൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന മലയാള നോവലേത്? തീക്കടൽ കടഞ്ഞ് തിരുമധുരം, സി രാധാകൃഷ്ണന്റെ. എഴുത്തച്ഛൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന മലയാള നോവലാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം, സി രാധാകൃഷ്ണൻ രചിച്ചത്. ശങ്കരരാമൻ, രാമാനുജൻ, രാമാനന്ദൻ, രാമദാസൻ, സൂര്യനാരായണൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട മലയാള കവി എഴുത്തച്ഛനാണ്. ശങ്കരരാമൻ, രാമാനുജൻ, രാമാനന്ദൻ, രാമദാസൻ, സൂര്യനാരായണൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട മലയാള കവി എഴുത്തച്ഛനാണ്. നാലാങ്കൽ കൃഷ്ണപിള്ള, കെ ടി കൃഷ്ണവാര്യർ, തിരുനല്ലൂർ കരുണാകരൻ എന്നീ മൂന്ന് കവികൾ എഴുത്തച്ഛനെ കുറിച്ച് കവിത രചിച്ചത് ഒരേ പേരിലാണ്. ഏതാണ് ആ കവിത? തുഞ്ചൻ പറമ്പിൽ. നാലാങ്കൽ കൃഷ്ണപിള്ള, കെ ടി കൃഷ്ണവാര്യർ, തിരുനല്ലൂർ കരുണാകരൻ എന്നീ മൂന്ന് കവികൾ എഴുത്തച്ഛനെ കുറിച്ച് കവിത രചിച്ചത് ഒരേ പേരിലാണ്. ഏതാണ് ആ കവിത? തുഞ്ചൻ പറമ്പിൽ. എഴുത്തച്ഛന് മുൻപും പിൻപും എന്ന പഠനം തയ്യാറാക്കിയത് സി കെ ചന്ദ്രശേഖരൻ നായരാണ്. എഴുത്തച്ഛന് മുൻപും പിൻപും എന്ന പഠനം തയ്യാറാക്കിയത് സി കെ ചന്ദ്രശേഖരൻ നായരാണ്. എഴുത്തച്ഛന്റെ മലയാളം എന്ന കൃതി രചിച്ചത് എൽ വി രാമസ്വാമി അയ്യരാണ്. എഴുത്തച്ഛന്റെ മലയാളം എന്ന കൃതി രചിച്ചത് എൽ വി രാമസ്വാമി അയ്യർ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൽ വേറിട്ട് നിൽക്കുന്ന ക്രൈസ്തവ കൃതിയാണ് ചതുരന്ത്യം. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൽ വേറിട്ട് നിൽക്കുന്ന ക്രൈസ്തവ കൃതിയാണ് ചതുരന്ത്യം. ചതുരന്ത്യം എന്ന കൃതിയുടെ കർത്താവ് അർണോസ് പാതിരിയാണ്. ചതുരന്ത്യം എന്ന കൃതിയുടെ കർത്താവ് അർണോസ് പാതിരി. ചതുരന്ത്യം വിഭജിച്ചിരിക്കുന്നത് എങ്ങനെ? മരണപർവം, വിധിപർവം, മോക്ഷപർവം, നരകപർവം എന്നിങ്ങനെ നാല് പർവങ്ങളായി. ചതുരന്ത്യം വിഭജിച്ചിരിക്കുന്നത് മരണപർവം, വിധിപർവം, മോക്ഷപർവം, നരകപർവം എന്നിങ്ങനെ നാല് പർവങ്ങളായിട്ടാണ്. കിളിപ്പാട്ട് മാതൃകയിൽ ആശാൻ രചിച്ച കൃതിയാണ് കളകണ്ഠഗീതി. കിളിപ്പാട്ട് മാതൃകയിൽ ആശാൻ രചിച്ച കൃതിയാണ് കളകണ്ഠഗീതി. കിളിപ്പാട്ടിൽ ദ്രുതകാഗളിക്ക് ആദ്യം സ്ഥാനം കൊടുത്തതാര്? കോട്ടയം കേരളവർമ്മ. കിളിപ്പാട്ടിൽ ദ്രുതകാഗളിക്ക് ആദ്യം സ്ഥാനം കൊടുത്തത് കോട്ടയം കേരളവർമ്മ. കിളിയെക്കൊണ്ട് പാടിക്കാത്ത കിളിപ്പാട്ട് ഏത്? ഗിരിജാ കല്യാണം. കിളിയെക്കൊണ്ട് പാടിക്കാത്ത കിളിപ്പാട്ടാണ് ഗിരിജാ കല്യാണം. ഗിരിജാ കല്യാണം രചിച്ചത് ഉണ്ണായി വാര്യരാണ്. ഗിരിജാ കല്യാണം രചിച്ചത് ഉണ്ണായി വാര്യർ. ഗിരിജാ കല്യാണത്തിലെ പ്രതിപാദ്യം പാർവതി പരിണയം. ഗിരിജാ കല്യാണത്തിലെ പ്രതിപാദ്യം പാർവതി പരിണയം. വണ്ട്, കുയിൽ, കിളി, അന്നം എന്നിവയെ കൊണ്ട് കഥ പറയിപ്പിക്കുന്ന പാട്ട് ഏകാദശി മഹാത്മ്യം. വണ്ട്, കുയിൽ, കിളി, അന്നം എന്നിവയെ കൊണ്ട് കഥ പറയിപ്പിക്കുന്ന പാട്ട് ഏകാദശി മഹാത്മ്യം. പൊരയന്നൂർ ഭാസ്കരൻ നമ്പൂതിരിപ്പാട് സ്ത്രീകൾക്ക് വേണ്ടി രചിച്ച കിളിപ്പാട്ടാണ് ഭാഗവത ദശമം തർജ്ജമ. പൊരയന്നൂർ ഭാസ്കരൻ നമ്പൂതിരിപ്പാട് സ്ത്രീകൾക്ക് വേണ്ടി രചിച്ച കിളിപ്പാട്ടാണ് ഭാഗവത ദശമം തർജ്ജമ. കോട്ടയം കേരളവർമ്മയുടെ ഹംസപ്പാട്ടുകൾ ഏതെല്ലാം? വൈരാഗ്യ ചന്ദ്രോദയം, ഭീഷ്മോപദേശം. കോട്ടയം കേരളവർമ്മയുടെ ഹംസപ്പാട്ടുകൾ വൈരാഗ്യ ചന്ദ്രോദയം, ഭീഷ്മോപദേശം. കുഞ്ചൻ നമ്പ്യാരുടെ ഹംസപ്പാട്ട് വിഷ്ണുഗീത. കുഞ്ചൻ നമ്പ്യാരുടെ ഹംസപ്പാട്ടാണ് വിഷ്ണുഗീത. പതിനേഴാം നൂറ്റാണ്ടിലെ ആക്രമണത്തെക്കുറിച്ചും വിദേശീയ ആക്രമണത്തെക്കുറിച്ചും രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന കിളിപ്പാട്ടാണ് പട്ടപ്പാട്ട്. പതിനേഴാം നൂറ്റാണ്ടിലെ വിദേശ ആക്രമണത്തെക്കുറിച്ചും രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന കിളിപ്പാട്ടാണ് പടപ്പാട്ട്. അജ്ഞാത കർത്തൃകമാണ്. എഴുത്തച്ഛനെ കുറിച്ച് രേഖപ്പെടുത്തിയ വിദേശീയരായ പണ്ഡിതരാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്, വില്യം ലോഗൻസ്, ഡോക്ടർ എല്ലിസ്. എഴുത്തച്ഛനെ കുറിച്ച് രേഖപ്പെടുത്തിയ വിദേശീയരായ പണ്ഡിതരാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്, വില്യം ലോഗൻസ്, ഡോക്ടർ എല്ലിസ്. മലയാളികളുടെ തിരുക്കുറൽ എന്നറിയപ്പെടുന്ന കൃതിയാണ് ഹരിനാമ കീർത്തനം. മലയാളികളുടെ തിരുക്കുറൽ എന്നറിയപ്പെടുന്ന കൃതിയാണ് ഹരിനാമ കീർത്തനം. അകാരാതിക്രമത്തിൽ ശ്ലോകങ്ങൾ ആരംഭിക്കുന്ന കാവ്യമാണ് ഹരിനാമ കീർത്തനം. അകാരാതിക്രമത്തിൽ ശ്ലോകങ്ങൾ ആരംഭിക്കുന്ന കാവ്യമാണ് ഹരിനാമ കീർത്തനം. സുഹൃത്തുക്കളെ, ഇത്രയും ഭാഗമാണ് എഴുത്തച്ഛൻ എന്ന ടോപ്പിക്കിനകത്ത് ഇവിടെ പരാമർശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് കൂടിച്ചേരാം. ഓക്കെ, താങ്ക് യു.